അഭിവന്യ പിതാക്കന്മാരുടെ സാന്നിധ്യം നമ്മുടെ ഈ പ്രക്ഷോഭത്തിനും ന്യായമായ അവകാശങ്ങൾ ഉന്നയിക്കുന്നതിനുമുള്ള മാർഗങ്ങളിൽ പോലും വ്യത്യാസം വരുത്തുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് അർത്ഥവത്താണ്. സാധാരണ അദ്ദേഹം അങ്ങനെയല്ല സംസാരിക്കുന്നത്. അദ്ദേഹം നമ്മെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അർത്ഥവത്തായ കാര്യമാണ്. നാം അവലംബിക്കുന്ന രീതി ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ബോധവൽക്കരണത്തിൻ്റെയും കൂട്ടായ്മ ബോധനത്തിൻ്റെ വർദ്ധനവിൻ്റെയും കാര്യത്തിലാണ് എങ്കിൽ അതൊരു ബലഹീനതയായി പരിഗണിക്കപ്പെടുവാൻ പാടില്ല. ഗാന്ധിജിയുടെ സ്മാരകത്തിൻ്റെ മുമ്പിൽ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ബലഹീനതയായി കാണുന്നു എങ്കിൽ ആ മഹാമനുഷ്യനോട് കാട്ടുന്ന അപരാധവും അദ്ദേഹം നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമരത്തെ വെല്ലുവിളിക്കലുമാണ്. ഒരു കാര്യം കൂടി വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സമുദായത്തിലെ മക്കൾ, നാടാർ സമുദായം എന്നുള്ള ആ വലിയ ഒരു തിരിച്ചറിവിൻ്റെ മക്കൾ, ഇന്ന് മതപരിഗണന കൂടാതെ എല്ലാവർക്കും സംവരണം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിൽ അപാകതയുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നോട്ട് മാറാം. അപാകതയില്ലെന്ന് 100% 101% ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സംയുക്തമായി മുൻപോട്ട് വന്നിരിക്കുക. സംവരണത്തിൻ്റെ ആനുകൂല്യം നിഷേധിക്കപ്പെട്ട മക്കൾക്ക് സംവരണത്തിൻ്റെ ആനുകൂല്യം വാങ്ങിക്കൊടുക്കുന്നതിന് നാം എല്ലാവരും പ്രതിജ്ഞാബദ്ധരായി ഇവിടെ നിന്ന് പിരിയുകയാണ്. ഈ സംവരണത്തിൻ്റെ ആനുകൂല്യം ഒരൗദാര്യമായി എന്നതിനേക്കാൾ ന്യായമായ അവകാശമായി ബന്ധപ്പെട്ടവർ കാണണം എന്നത് ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ വലിയ സമ്മേളനത്തിൽ 10,000-ക്കണക്കിന് നാടാർ മക്കൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ സംയുക്തമായ ഈ ശബ്ദം, സംയുക്തമായ ഈ ഒരു നേതൃത്വം, സംയുക്തമായ ജനവികാരം അതിൻ്റെ പൂർണ്ണതയിൽ കാണുവാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വവും ജനപ്രതിനിധികളും ദയവായി ശ്രദ്ധിക്കണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ന്യായമായ പ്രക്ഷോഭത്തിലൂടെ, അവകാശങ്ങളുടെ ഉത്ബോധനത്തിലൂടെ ഈ കാര്യം നടപ്പിലാകും എന്ന് വിശ്വസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. നമ്മളോടുള്ള സ്നേഹവും ബന്ധവും ഈ കാര്യത്തിലെ ശ്രദ്ധയും കാട്ടുന്നതിന് ഇവിടെ വന്നിരിക്കുന്ന ജനപ്രതിനിധികളോട്, ഈ സംഗമത്തിന്, ഈ സംയുക്ത സമിതിക്ക് ആദരവുണ്ട്, കൃതജ്ഞതയുണ്ട്. നമ്മുടെ ബഹുമാന്യരായ MLA മാർ ശ്രീ കെ മുരളീധരൻ, ശ്രീ MA വാഹിദ്, ശ്രീ PC ജോർജ്, ശ്രീമതി സീമ MP, ഈ ബഹുമാന്യരായ ജനപ്രതിനിധികളോട്, KPCC യുടെ ട്രഷറർ ബഹുമാന്യനായ അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം തുടങ്ങിയ രാഷ്ട്രീയ നേതൃനിരയിലെ വ്യക്തിത്വങ്ങളോട് ഈ സമിതിക്ക് ആദരവുണ്ട്, കൃതജ്ഞതയുണ്ട്. നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളുടെ നേതൃനിരയുമായി പങ്കുവയ്ക്കും. ഈ ജനലക്ഷങ്ങളുടെ വികാരം അതിൻ്റെ ഉള്ളയർത്ഥത്തിൽ നിങ്ങളുടെ നേതൃനിരയുമായി പങ്കുവയ്ക്കുകയും നീതിയുടെ ഭാഗത്ത് നിങ്ങൾ നിന്ന്, അതിപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് ഒരു മുന്നണിയായാലും ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾക്ക് ഈ കാര്യം സാധിച്ചു കിട്ടണമെന്നേ ഉള്ളൂ. കാരണം ഇത് രണ്ട് മുന്നണിയായി നിന്ന് നിങ്ങൾ രണ്ടു കൂട്ടരും ഞങ്ങളെ കാലാകാലങ്ങളിൽ തഴഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ ഒന്നിക്കുന്നത് വഴി ഇത് മെച്ചമാകുന്നെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. ഈ സംവരണത്തിൻ്റെ ആനുകൂല്യം, സംവരണത്തിൻ്റെ ന്യായമായ അവകാശം നിങ്ങൾ നിങ്ങളുടെ നേതൃനിരയോട് സംസാരിച്ച് അനുകൂലമാക്കി തരണം. ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഒരാനുകൂല്യം പോലെ ഞങ്ങൾക്കിപ്പോൾ മുമ്പിൽ നിൽക്കുന്നു. ഇത് അവകാശമായ കാര്യമാണ് എങ്കിലും അത് എങ്ങനെയെങ്കിലും തരപ്പെടുത്തി വന്നാൽ മറ്റേ കൂട്ടർ ദയവായി ഇതിനെതിരെ പാര പണിഞ്ഞ് കളയരുത് എന്നൊരു അപേക്ഷയുണ്ട്. ആരെങ്കിലും നന്മ ചെയ്യുന്നെങ്കിൽ അവർ ചെയ്തു കൊള്ളട്ടെ എന്ന ന്യായമായ ഒരു അവകാശമെങ്കിലും ഈ സംയുക്ത ഈ സമിതി മുന്നോട്ട് വയ്ക്കുന്ന
ഈ ജനലക്ഷങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ നാടാർ സമുദായത്തിലെ മക്കളുടെ ന്യായമായ ഈ അവകാശം പരമകാരുണ്യവാനായ ദൈവം നമുക്ക് രാജ്യത്ത് കൽപ്പിച്ച് നൽകിയിട്ടുള്ള ഒരു ഭരണഘടനയുടെയും ജനാധിപത്യ വ്യവസ്ഥയുടെയും പിൻബലത്തോടുകൂടി അനുവദിച്ച് തരുന്നതിന് ഇടയാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെയും അനേക ദിവസങ്ങളിലെ വ്യക്തമായ ദർശനത്തോടുകൂടിയ കൂട്ടായ്മ വർധനവിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. കേരളത്തിലെ ഇപ്രകാരമുള്ള വിവിധ സമുദായങ്ങളിലെ വിവിധ സഭകളിലെ പിതാക്കന്മാരുടെ അനുഗ്രഹീതമായ നേതൃത്വവും സാന്നിധ്യവും അത് ഈ പ്രസ്ഥാനത്തെ വളരെയേറെ മുൻപോട്ട് നയിക്കുന്നു. അഭിമന്യനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ്, ഈ പിതാവിന് ഈ വിഷയം വളരെ വ്യക്തമായി അറിയാം. പിതാവ് തക്കല രൂപതയുടെ അധ്യക്ഷനായിരുന്നു, തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ തക്കല രൂപതയുടെ. ഈ വിഷയമറിയാം, അവിടെയുള്ള നാടാർ മക്കൾക്ക് സംവരണത്തിൻ്റെ ആനുകൂല്യം എത്ര ശതമാനം വരെയുണ്ട് എന്നുള്ളത് അറിയാം. ഒരു കാര്യം ഓർക്കേണ്ടത്, തക്കല രൂപതയിൽ നിന്നോ മാർത്താണ്ഡൻ രൂപതയിൽ നിന്നോ അതുപോലെയുള്ള മറ്റ് സഭാസമൂഹങ്ങളുടെ ഭദ്രാസനങ്ങളിൽ നിന്നോ ഏതെങ്കിലും പെൺകുട്ടിയെ വിവാഹം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ പാറശാലയ്ക്ക് ഇപ്പുറത്ത് വന്നാൽ അവൻ്റെ കാര്യം അവളുടെ കാര്യം കഷ്ടമാണ്. അതോടുകൂടി സംവരണം ഇല്ലാതാവുകയാണ്. തമിഴ്നാട്ടിൽ നടക്കുന്ന സംവരണത്തിൻ്റെ പ്രത്യേകതയല്ല യാഥാർത്ഥ്യം, നമ്മുടെ ഭരണാധികാരികൾ ജനപ്രതിനിധികൾ തിരിച്ചറിയണം. തൊട്ടടുത്തല്ലേ, പാറശാലയ്ക്ക് അപ്പുറത്ത് പോയാൽ നേരിട്ട് മനസ്സിലാകുന്ന കാര്യമല്ലേ. എല്ലാ ജനപ്രതിനിധികളും ഈ വിഷയത്തിൻ്റെ ഗൗരവവും ഈ വിഷയത്തിൻ്റെ ധാർമ്മികതയും ദയവായി മനസ്സിലാക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അഭിനന്ദനായ ആലഞ്ചേരി തിരുമേനിയുടെ ശക്തമായ പിൻബലം നമുക്കുണ്ട്. മാർത്തോമ സുറിയാനി സഭയുടെ അഭിനന്ദനായ മെത്രാപ്പൊലീത്ത ജോസഫ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ശക്തമായ പിൻബലം നമുക്കുണ്ട്. അഭിനന്ദ്യ പിതാക്കന്മാർ പ്രത്യേകമായി അവരുടെ ഭദ്രാസനങ്ങളിലെ പിതാക്കന്മാരെ ഇവിടെ അയച്ചിരിക്കുകയാണ്. നമുക്ക് ഈ സമ്മേളനത്തോട് ചേർന്ന് മുൻപോട്ട് വെക്കേണ്ടുന്ന കാര്യങ്ങൾ, ന്യായമായ അവകാശങ്ങൾ ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ അടുക്കൽ സമർപ്പിക്കുന്നതിനുള്ള ക്രിയാത്മകമായ പ്രവർത്തന ശൈലി നമ്മൾ രൂപവത്കരിച്ചിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഇക്കാര്യത്തിൽ, ഇതിൽ രാഷ്ട്രീയമില്ല, നമുക്ക് സംവരണത്തിൻ്റെ വിഷയം മാത്രമേയുള്ളൂ. രാഷ്ട്രീയമില്ല, സംവരണത്തിൻ്റെ ആനുകൂല്യം നിഷേധിക്കപ്പെട്ട മക്കൾ ഒരുമിച്ച് ഇക്കാര്യത്തിൽ ഒരുമയോടെ മുൻപോട്ട് പോകുമെന്ന പ്രതിജ്ഞയോടുകൂടി നമുക്ക് ഈ വിഷയത്തെ പൂർണ്ണമായി സമർപ്പണ ബുദ്ധിയോടെ നെഞ്ചിലേറ്റാം. നിങ്ങളെല്ലാവരെയും, നമ്മുടെ ഈ വിഷയത്തെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം ഇരിക്കുന്നതിനാവശ്യം വന്നാൽ ഒന്നാമത് ഞാനുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.